എല്ലാവർക്കും നൈനോസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, എന്റെ ഡ്രസ്സുകളുടെയൊക്കെ കളക്ഷൻ നിങ്ങളെ ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചു. ഞാൻ എന്റെ വീട്ടിലായിരുന്ന ടൈമിൽ എന്റെ ഡ്രസ്സുകളൊക്കെ എന്റെ ഈ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കും. പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇത്രയും നാളും. ഇന്ന് ആ ഒരു വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പൊ എന്താ, കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓട്ടീസ് ഇൻ മൈ ഫോൺ ചെയ്തപ്പോൾ കുറെ പേര് എന്നോട് ചോദിച്ചു, ഈ ഇയാളുടെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നത്, ഞങ്ങൾക്ക് അത് കാണാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസിറ്റീവ് കമന്റുകൾക്കിടയിൽ ഒന്നോ രണ്ടോ ഇതുപോലത്തെ കുറച്ച് കമന്റുകൾ ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ചെയ്തപ്പോഴും കുറെ കമന്റുകൾ, ഇങ്ങനെ നല്ല കമന്റുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ കമന്റുകൾ ഞാൻ കണ്ടു. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ യൂട്യൂബ് തുറക്കുന്ന ടൈമിൽ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ തന്നെയും വാട്ട് ഈസ് ഇൻ മൈ ബാഗ്, വാട്ട് ഈസ് ഇൻ മൈ ഫോൺ, മൈ ഡ്രസ് കളക്ഷൻ, ഇയർ റിംഗ്സ് കളക്ഷൻ, അങ്ങനെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ എന്താ അതിലൊരു തെറ്റ് എന്ന് എനിക്കറിയില്ല. പിന്നെന്താ, ഇത് ടിക്ടോക്കോ മോജ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഒന്നുമല്ല. നമ്മൾ ഒരു വീഡിയോ കഴിയുമ്പോൾ വേറൊരു വീഡിയോ ഇങ്ങനെ തുടരെ തുടരെ വരാൻ വേണ്ടിയിട്ട്, ഇതെന്ന് പറയുമ്പോൾ ലിങ്ക് ഓപ്പൺ ആക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാൻ താല്പര്യമില്ല, ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കാണ്ടിരുന്നാ പോരെ, തീർന്നില്ലേ പ്രോബ്ലം. അപ്പൊ അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണണമെങ്കിൽ ഇനി ഓപ്പൺ ആക്കണം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്താ പറഞ്ഞ്, ഞാൻ അധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു ബെൽ ബട്ടൺ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ വീഡിയോ ഇടുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇഷ്ടമുള്ളവർ വേഗം തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ പറഞ്ഞ സമയങ്ങളെന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഡ്രസ് കളക്ഷൻസിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ടോപ്പാണ്. ഇതെന്റെ ഹസ്ബൻഡ് എനിക്ക് എടുത്തു തന്നതാണ്, അതും കല്യാണത്തിന് മുമ്പ് എടുത്തു തന്നതാണ് കേട്ടോ. എന്താ, കല്യാണത്തിന് മുമ്പ് എടുത്തുതന്ന ടോപ്പാണിത്. ടോപ്പല്ല, ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ. കല്യാണത്തിന് എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് എടുത്തുതന്ന ഇതാണിത്. ഇതിപ്പോ ഒരു 3 വർഷം പഴക്കമുണ്ടാവും, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായില്ല. അതിന് മുമ്പ് എടുത്തു തന്നെയാണിതാ. ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന മോഡലില്ല, അതാണ് ഇത്. അംബ്രല കട്ട് അങ്ങനെയൊക്കെ ഒരു പറയത്തില്, അടിയിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, ഡിസൈൻ ഒന്നുമില്ല, ഇങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെ ഉള്ളൂ. ഫ്രണ്ടില് ഇവിടെ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വൈറ്റ് ഡ്രസ്സുകൾ എനിക്ക് കൂടുതലായിട്ടും ഇല്ല എന്ന് തന്നെ ആണെങ്കിൽ പറയാം, കൂടുതലായിട്ടും അല്ല എനിക്കില്ല. അപ്പം ആദ്യമായിട്ട് എനിക്ക് ആദ്യമായിട്ട് കെട്ടിയവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് കല്യാണത്തിന് മുമ്പ്, അതായത് കല്യാണം കഴിക്കാൻ പോണ ചെക്കന്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ ബർത്ത്ഡേ സമ്മാനമാണിത്. ഇത് മാത്രമല്ല കേട്ടോ, എനിക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ ആ ഒരു ബർത്ത്ഡേക്ക് ഈ ഒരു ഡ്രസ്സും ഇതിന്റെ കൂടെ വേറൊരു ഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഓപ്പോയുടെ ഫോണ് ഒക്കെ ആയിരുന്നു ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. ഇത് എവിടോട്ട് മാറ്റിവെക്കാം. ഈ ഡ്രസ് എന്ന് പറയുമ്പോൾ ഇതെന്റെ ഹസ്ബൻഡിന്റെ കസിൻ ബ്രദർ ഉണ്ട്, അപ്പൊ കസിൻ ബ്രദറിന്റെ വൈഫ് തന്നെയാണ്, അതായത് നാത്തും തന്നതാണ്. എനിക്ക് ഇതിനധികം പഴക്കമൊന്നുമില്ല കേട്ടോ, ഒരൊറ്റ ദിവസം പഴക്കേ ഉള്ളൂ. ഞാൻ ഇത് ഇതുവരെ ഇട്ടിട്ട് കൂടിയില്ല. ഇതാണ് ഫ്രണ്ട്, ഇതിന്റെ ബാക്കിൽ ഒരു സിബൊക്കെ വരുന്നുണ്ട്, പിന്നെ ബാക്കിൽ ഒരു ഓപ്പണൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടാ, ഇങ്ങനെ ഒരു ഓപ്പണൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഷേപ്പ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെനിക്ക് കറക്റ്റ് അളവ് തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ ഷേപ്പ് അടിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇതൊരു ഗിഫ്റ്റാണ്, ഇപ്പൊ രണ്ടും ഗിഫ്റ്റ് തന്നെയായി. ഇനി അടുത്തത് ഈ ഒരു ടോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ഞാൻ എന്റെ ഫ്ലിപ്കാർട്ട് പർച്ചേസിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ടോപ്പുകൾ എടുത്ത് റിവ്യൂ ചെയ്ത ടോപ്പിന്റെ കൂട്ടത്തിലുള്ളതാണിത്. അപ്പൊ ഇതൊക്കെ ഒരു 6 ടോപ്പ് ഞാൻ ഒരുമിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു, അതിന്റെ കൂട്ടത്തിലുള്ളതാണ്, ഒരെണ്ണമാണിത്. പിന്നെ ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവല്ലോ, ഞാൻ ഇതിന്റെ റിവ്യൂ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സും ഞാൻ ഫ്ലിപ്കാർട്ടിൽ തന്നെ ഇതിന്റെ ഒപ്പം തന്നെ 6 ടോപ്പുകളിലുള്ള ഒരെണ്ണമാണ് ഇതും ഇതും. പിന്നുള്ളത് ഈ ഒരു ടോപ്പാണ്. ഇത് ജാക്കറ്റ് ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാ, ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺസ് ഉണ്ട്, അതും കൂടി നമ്മള്
എന്റെ കുറെ ഡ്രസ്സുകൾ അവളുടെയിലും അവളൊരു പുതിയ ഡ്രസ്സ് എടുക്കുമ്പോ അപ്പൊ അവളൊന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തരും. ഞാനൊരു പുതിയ ഡ്രസ്സ് എടുക്കുമ്പോ ഇട്ട് കഴിയുമ്പോ അവൾക്ക് വേണം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ഇടാറ്. ഇതിപ്പം എന്റെ അനിയത്തിയുടെ ഡ്രസ്സാണിത്. അപ്പൊ അവള് ഇപ്പൊ എനിക്ക് ഇടാൻ വേണ്ടി ഞാൻ ചോദിച്ചിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാണ്. അപ്പൊ എന്റെ കയ്യിലാണിത്. അപ്പൊ ഇതെന്റെ ഗിഫ്റ്റ് അല്ല, ഇത് എന്റെ സ്വന്തവും അല്ല, ഇത് എന്റെ അനിയത്തി കുട്ടിയുടെയാണ് കേട്ടോ. എന്റെ ഡ്രസ് കളക്ഷൻസിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്നതാണ്, ഞാൻ ഇടുന്ന ഡ്രസ്സാണ്, അതുകൊണ്ട് അത് കൂട്ടത്തിൽ കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു ടോപ്പാണ്. ഇതൊരു സിമ്പിൾ ടോപ്പാണ്. ഇത് എന്റെ ഫ്ലിപ്കാർട്ട് കളക്ഷൻസിന്റെ 6 ടോപ്പുകളിൽ ഒരെണ്ണമാണിത്. ഞാൻ ഇട്ടേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് പിന്നെ അതിന്റെ കൂട്ടത്തിലുള്ളതാണ് ഇതും. ഇത് ഫ്ലിപ്കാർട്ട് കളക്ഷൻസിലുള്ള വേറെ ഒന്നും കൂടി കിട്ടി. ഇതാണത്. പിന്നെ ഉള്ളത് ഈ ഡ്രസ്. ഇത് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് എനിക്ക് എടുത്തു തന്ന ഡ്രസ്സാണ്. എന്റെ ഹസ്ബൻഡ് കല്യാണത്തിന് ശേഷം എനിക്ക് ആദ്യം എടുത്തു തന്ന ഡ്രസ്സാണിത്. കണ്ടോ, സ്കേർട്ടാണ് അതിന്റെ കൂടെ ഉള്ളത്. ഇതാ ഈ ഒരു സ്കേർട്ടായിരുന്നു, ഈ ഒരു സ്കേർട്ടും ഉടുപ്പു. ഇപ്പൊ എന്നെ കണ്ടുകഴിഞ്ഞാല് പിന്നെ തുണിക്കടയില് തുണി ഇങ്ങനെ എടുത്ത് വിൽക്കുന്ന ആളെ പോലെ ഉണ്ടല്ലേ, ഇങ്ങനെ എടുത്തിട്ട് കാണിച്ച് ഇത് നല്ലതാണ് മാഡം ഇത് എടുത്തോളൂ എന്നൊക്കെ പറയുന്ന ആളെ പോലെ ഉണ്ടല്ലേ. അപ്പൊ ഇത് ഒരു സെറ്റ്. ഇത് ഞങ്ങള് ഇവിടുന്ന് പരുമലപ്പള്ളിയുടെ അവിടെ നല്ല കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ പരുമലക്കടവിൽ പോയിട്ട് എടുത്ത ഡ്രസ്സാണിത്, ഈ ഒരു ഡ്രസ്സ്. അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു ഷർട്ട്. ഇത് ഞാൻ അധികം അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത ഷർട്ടാണ്. അല്ലേ, ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷർട്ട്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ തുണി ഉണ്ടല്ലോ നല്ല സോഫ്റ്റാണ്, ഇത് ഇടുമ്പോൾ നല്ല സുഖമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ്. ഇത് എന്റെ ഫ്ലിപ്കാർട്ട് കളക്ഷനാണ്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഫ്ലിപ്കാർട്ട് കളക്ഷൻസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ദാ ഈ ഒരു ടോപ്പാണ്. ഇതും എന്റെ ഫ്ലിപ്കാർട്ട് കളക്ഷൻസിലുള്ളതാണ് ഈ ടോപ്പുകളെല്ലാം. പിന്നെ ഉള്ളത് ഈ ഒരു ടോപ്പാണ്. ഇതും എന്റെ ഫ്ലിപ്കാർട്ട് കളക്ഷനാണ്. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല കളറാണ്, മാമ്പഴ മഞ്ഞ അല്ല, തീമഞ്ഞയില്ലേ, തീമഞ്ഞ ആ കളറാണത്. പിന്നെ ഉള്ളത് ഫ്ലിപ്കാർട്ട് കളക്ഷൻ തന്നെയാണ്. ഈ ഡ്രസ്സാണെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി വെച്ചു എന്നല്ലാതെ ഇന്നേ വരെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടില്ല. ഇങ്ങനെ റിവ്യൂ കൊടുക്കാനും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് വാങ്ങിച്ചു വെച്ച ആ സമയം മുതൽ ലോക്ക്ഡൌൺ ആണ്, അതുകൊണ്ട് ഇത് ഇട്ടിട്ടില്ല. ഇത് ഇനിയാണ് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ലോക്ക്ഡൌൺ ഇങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഫങ്ഷൻസ് ഒന്നും ഇല്ലെന്ന് എന്ത് ചെയ്യാനോ. ഇതായിരുന്നു ഇത്. ഇത് കയ്യില്ലാത്ത സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇത് ബാക്കിൽ സിബ് ഉണ്ട്, പിന്നെ ബാക്കിൽ ഒരു ഓപ്പണും കൂടി ഉണ്ട്, ഓപ്പൺ ഉണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ അതിന്റെ കൂടെ തന്നെ ഞാനൊരു ജാക്കറ്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ വീഡിയോ ഞാനുണ്ട്, ഓൾറെഡി ഞാൻ എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഡ്രസ്സിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അറിയാത്തവർക്ക് വേണമെങ്കിൽ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലിങ്കൊക്കെ പഴയ വീഡിയോയിൽ നോക്കിയാൽ മതി, കിട്ടും. ഇത് ഞാൻ ഇതുവരെ ഇട്ടില്ല, ഇനി ഇടണം. എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇടണം. പിന്നെ ഉള്ളത് ഈ ഒരു ടോപ്പാണ്. ഇത് കണ്ടില്ലേ, കുറേ നാളായി എടുത്തിട്ട് അതുകൊണ്ട് ഇത് ചുളുങ്ങി, വല്ലാണ്ട് ഇത് ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇനിയിപ്പോ ഇതൊക്കെ യൂസ് ചെയ്യേണ്ട സമയത്ത് നന്നായിട്ട് അയൺ ചെയ്തൊക്കെ വേണം യൂസ് ചെയ്യാൻ. ഇത് ഞാൻ കണ്ണൂരിൽ നിന്ന് എടുത്താണേ. കണ്ണൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണിത്. ഞാന് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, കുറെ പ്രാവശ്യമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ ആയിട്ട് എടുക്കാത്തതുകൊണ്ട് ചുളുങ്ങിപ്പോയി.
ഇതാണ് ശരിക്കും മാമ്പഴ മഞ്ഞ. നല്ല മഞ്ഞ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഞ്ഞ. നല്ല ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് നല്ല എന്താ നല്ലൊരു മുഖത്തിനൊക്കെ നല്ല തെളിച്ചായിരിക്കും ഈ ഒരു മഞ്ഞ കളറൊക്കെ ഇടുമ്പോൾ. ഇത് മറ്റെന്താ ഒരു വല്ലാത്ത ഒരു മഞ്ഞല്ല, അതല്ലല്ലോ, ഒരു മാമ്പഴ കളറല്ലേ, ആ മാമ്പഴ കളറാണ്. ഇതിന്റെ വർക്കൊക്കെ 980 ഉണ്ടാവുന്നതിന് അല്ല 980 ഒരു വയസ്സൊക്കെ ആവുന്നതിന് മുമ്പ് ഒരു വിഷു ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വിഷു എന്ന് പറയുമ്പോൾ ഭയങ്കര ആഘോഷമാണ്. വിഷു ശാർങ്ങക്കാവ് ദേവീ ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. ഞാൻ ഓൾറെഡി 980 എഴുതിക്കാൻ കൊണ്ടുപോയ ക്ഷേത്രമല്ലേ, അവിടെ ആണ് ഞങ്ങൾ എല്ലാ വർഷവും വിഷു ആഘോഷിക്കുന്നത്. അപ്പം അവിടെയാണെങ്കിൽ എന്റെ വല്യമ്മയുടെ അമ്മയുടെയൊക്കെ വീട് അവിടെയാണ്. അപ്പൊ അവിടെ ഭയങ്കര ആഘോഷമാണ് വിഷുവിന്റെ സമയത്ത്. തേരും കുതിരയും അങ്ങനെ ഭയങ്കര തിരക്കും ഒക്കെ ആയിരിക്കും. അപ്പൊ അന്ന് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്റെ അമ്മ വാങ്ങി തന്നത് 980 കുഞ്ഞു ആവയായിരുന്നു അന്ന്. അപ്പോൾ എനിക്ക് 980 അന്ന് ഒരുപോലത്തെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അവൾക്കും ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു പാവാടയും ബ്ലൗസും. അവൾക്ക് എന്താ പച്ച കളർ പാവാടയും കാപ്പിപ്പൊടി കളർ ബ്ലൗസും ആയിരുന്നു. അപ്പം അവൾക്ക് കയ്യില്ലാത്ത കുട്ടി ഉടുപ്പായിരുന്നു. അപ്പം എനിക്കപ്പോൾ അമ്മ എടുത്തു തന്നെയാണ് ഈ ഒരു ഡ്രസ്സ്. എൻ്റെ സ്വന്തം അമ്മ എടുത്തു തന്നെയാണ് കേട്ടോ ഇത്. ഇതുവരെ ഇതിന് ഒരു മോശമായിട്ടൊന്നും ഒരു സ്റ്റോൺ പോലും അതിൻ്റെ ഒരു മുത്ത് പോലും അതിൻ്റെ ഇളകിയിട്ടില്ല, ഒരു നൂല് പോലും പൊട്ടിയിട്ടില്ല. ആ ഡ്രസ്സ് ഇപ്പോഴും അത്രയും ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ടോപ്പാണ്. ഇത് വെറും 200 രൂപയുള്ളൂ ഈ ഒരു ടോപ്പിന്. ഞാൻ എടുത്ത സമയത്ത് 980 ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ മുടി മൊട്ടയടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഞങ്ങളുടെ ഫാമിലി എല്ലാം കൂടി പഴനിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പഴനിയിൽ കയറാൻ വേണ്ടിയിട്ടൊരു ലൈറ്റ് കളറിലെ ഡ്രസ്സ് വേണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനും എന്റെ അനിയത്തിയും സെയിം ഇതുപോലത്തെ രണ്ടുപേരും ഒരേ ടൈപ്പ് ഡ്രസ്സാണ് എടുത്തത്. ഇതേ ഡിസൈൻ ഇതേ കളർ എല്ലാം സെയിം ആണ് ഞാനും അവളെ എടുത്തത്. അപ്പൊ ഇതിന് ഞാൻ എടുത്ത സമയത്ത് 200 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടം. 200 രൂപയ്ക്ക് ഈ ഒരു ഡ്രസ്സ് നല്ലതാണ് കേട്ടോ. ഞങ്ങള് ഒറ്റ പ്രാവശ്യത്തെ യൂസിന് വേണ്ടി എടുത്തതാണ്. പക്ഷെ ഇത് കുറേ യൂസ് ചെയ്തു, ഇതുവരെ ഇതിന് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അതാണ് അതിലും വലിയൊരു സത്യം. അപ്പൊ ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയതാണേ. ഇങ്ങനെ കുറെ പേര് എന്നോട് പറയാറുണ്ട് ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ നല്ല കളക്ഷൻസ് ഒന്നും കാണുന്നില്ല, പിന്നെന്താ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറഞ്ഞ പ്രൈസിലൊന്നും നല്ലതൊന്നും കാണുന്നില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നല്ലതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കുഞ്ഞു ചെറിയ റേഞ്ചിലൊക്കെ നല്ല ടോപ്പുകളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ റേഞ്ചിൽ എടുത്താണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ്. ഒരു 6 കോംബോ ആയിട്ട് എടുത്തതും പിന്നിപ്പോൾ ഞാൻ കാണിച്ച ഈ ഒരു ടോപ്പൊക്കെ. അത് 200 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ 200 രൂപയ്ക്ക് കിട്ടുന്ന ടോപ്പല്ല ഇത്. കാരണം ഇത്ര നല്ലൊരു ടോപ്പ് കിട്ടത്തില്ല. ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ തന്നെയും സോഫ്റ്റ് ആണെങ്കിൽ തന്നെയും നല്ല കട്ടി ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം ഞങ്ങള് 980 ഒരു വയസ്സിൽ പഴനിക്ക് പോയപ്പോൾ, ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ, ഇപ്പം 980 രണ്ടര വയസ്സ് കഴിഞ്ഞപ്പം ഇത്രയും നാളായി. ഈ നാളിന് എത്ര ഇടയ്ക്ക് ഞാൻ ലോക്കൽ പരിപാടികൾ എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം പോവാ, അതായത് ഇപ്പൊ ഇവിടുന്ന് കുറച്ചപ്പുറം അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ പോയി വരിക, അങ്ങനെയുള്ള ഇതിൽ ഒക്കെയാണെങ്കിൽ ഈ ഡ്രസ്സാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുക. അടുത്തൊക്കെ പോകാനുള്ളപ്പോൾ എന്നിട്ട് പോലും ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചു, എന്നിട്ട് പോലും ഇതിന് ഇതുവരെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. നമ്മൾ കുറേയൊക്കെ ഞാനിങ്ങനെ നോക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോട്ടോ മാത്രം കണ്ടിട്ടല്ല നോക്കിയെടുക്കുന്നത്. കസ്റ്റമറൊക്കെ എടുത്തിട്ടുള്ളത് അവർ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ടോപ്പായാലും എന്തൊരു പ്രൊഡക്റ്റ് ആയാലും അതിനെക്കുറിച്ച് കുറച്ച് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു ഡ്രസ്സല്ലായിരിക്കും ഒരു കസ്റ്റമർ എടുത്തിട്ട് അത് അയച്ചു കൊടുക്കുമ്പോൾ. അങ്ങനെയാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ എത്ര പേരെടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സും കാരണം കുറേ പേരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കി എടുത്താണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് ഇതുവരെ അങ്ങനെ മോശം അനുഭവങ്ങൾ ഉണ്ടാവാത്തത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പിന്നെ ഉള്ളത് ഇതാണ്. ഇതും ഞാൻ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. 980 ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി വാങ്ങിയതാണ് ഇത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് എത്ര രൂപയായിരുന്നു എന്ന് ഞാൻ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ ഇത്. ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ എന്താ ഇതിന്റെ ഇതെന്ന് പറയുമ്പോൾ അതേ ഈ നെറ്റ് കണ്ടോ, ഭയങ്കര സോഫ്റ്റ് നെറ്റാണ്. നല്ല സോഫ്റ്റാണ് ഈ നെറ്റ്. ദേഹത്തൊന്നും നമുക്ക് കൊണ്ടുവരത്തില്ല. ചില നെറ്റ് ഭയങ്കര കട്ടിയല്ലേ, ഇത് അങ്ങനത്തെ കട്ടിയൊന്നുമില്ല. നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതിൽ ഈ ബട്ടർഫ്ലൈയുടെ ഈ ഇതൊക്കെയല്ലേ,
ഇതും ഭയങ്കര സോഫ്റ്റ് ആണ്. പക്ഷെയാണെങ്കിൽ പിന്നെ വേറെ കുറേയും ഇതുപോലത്തെ തന്നെ ഡിസൈനുള്ള വേറെ കുറേയും ഉണ്ട് അതിനകത്ത്, ആ ഫ്ലിപ്കാർട്ടിൽ തന്നെ. അപ്പം അത് ഈ നെറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര കട്ടിയുള്ള നെറ്റ് ആയിരിക്കും, പടപടാതിരിക്കുന്ന ഒരു നെറ്റ് ഉണ്ടല്ലോ അതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വെച്ചേക്കുന്ന ബട്ടർഫ്ലൈയും നല്ല ഒരു ഫിനിഷിംഗ് ഇല്ലാത്തതൊക്കെയാണ് ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ നോക്കിയിട്ട് കുറേ നോക്കിയിട്ട് ഞാൻ എടുത്താണിത്. കുറെ കുറെ കണ്ട് 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 കൂടെ കുറെ 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 നോക്കി 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 ലാസ്റ്റ് നോക്കിയപ്പോഴാണ് കുറെ ആൾക്കാരെടുത്തിട്ട് അവരിട്ടിട്ടുള്ള ഫോട്ടോസ് നമുക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ബാക്കി എല്ലാത്തിനെക്കാട്ടിലും എനിക്കിത് ബെറ്റർ ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിത് എടുത്തതാണ്. ഇതും ഒരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ്. ഇതും ഞാനും എന്റെ അനിയത്തിയും എന്റെ വല്യമ്മയുടെ മോളുടെ മോളും കൂടി, കുക്കു എന്നാണ് അവിടെ വരെ, അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടി സെയിം ഒരുപോലത്തെ എടുത്തേനെ. അതിനുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒരുപോലത്തെ ഇടൂന്നും പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരേപോലത്തെ ഓർഡർ ചെയ്ത് എടുത്താണ്. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊ എന്റെ ഈ ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ, അപ്പോ എന്റെ കയ്യിൽ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ കാണിക്കൂല. ഇതിന്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട്, ഞങ്ങൾ മൂന്നുപേരും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഈ ഒരു ഡ്രസ്സിന്റെ. ആ പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, മൂന്നുപേരും കൂടി ഒരുമിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടോപ്പുണ്ട്, ഇതൊരു സാധാ ടോപ്പാണ്. ഇത് എനിക്ക് എന്റെ ഞാൻ വല്യമ്മയുടെ മോളുണ്ട്, അഞ്ജു എന്നാ ചേച്ചിയുടെ പേര്. ചേച്ചിയാണെങ്കിൽ എനിക്ക് എറണാകുളത്തുനിന്ന് ചേച്ചി എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് ഇത്. എനിക്ക് എന്റെ ചേച്ചി തന്ന ടോപ്പാണ്. ഇത് ഇതുവരെ എനിക്ക് ഇടാനുള്ളൊരു അവസരം ഉണ്ടായില്ല. എന്തെങ്കിലുമൊക്കെ ഉടനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ ഇട്ടുകൊണ്ട് പോവാന്ന് പറഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഓവർ വർക്കൊന്നുമില്ല, സിമ്പിൾ വർക്കാണ് ഇവിടെ, ബീഡ്സ് വർക്കാണ് ഇവിടെ എല്ലാം. മിററുണ്ട്, മിറർ വർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, മൂന്ന് മിററേ ഉള്ളൂ. ബീഡ്സ് ആണ്, ഫുൾ ബീഡ്സ് ആണ്, നല്ല ഭംഗിയുണ്ട്. ഇതിട്ടിട്ടുള്ള ഫോട്ടോസൊന്നും എന്റെ കയ്യിലില്ല കേട്ടോ, കാരണം ഞാനിത് ഇതുവരെ ഇട്ടിട്ടില്ല, ഇനി ഇടണം എനിക്ക്. അപ്പൊ ഇതെന്റെ അഞ്ചു ചേച്ചി തന്ന ഗിഫ്റ്റാണിത്. പിന്നെ ഉള്ളത് ഒരു പട്ടുപാവാടയാണ്. ഈ പട്ടുപാവാട എന്റെ വല്യച്ഛന്റെ മോന്റെ വൈഫ്, അതായത് എന്റെ നാത്തു തന്ന സാരിയാണ് ഇത്. ഒരു സാരി തന്നത്, അപ്പൊ ഞാൻ അത് വെച്ചിട്ട്, ഞാൻ എന്തായാലും സാരി ഒന്നും എടുക്കത്തില്ലല്ലോ, സാരി വെച്ചിട്ട് ഞാനൊരു പട്ടുപാവാട അങ്ങ് തയ്ച്ചു. ഇത് ഞാൻ ആദ്യമായിട്ട് ഇട്ടത് ഈ ന്യൂ ഇയർ എന്ന അമ്പലത്തിൽ പോയപ്പോഴാണ് ഞാൻ ഈ ഡ്രസ്സ് ആദ്യമായിട്ട് ഇട്ടത്. പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു ടോപ്പാണ്. ഇതെനിക്ക് ഫ്ലിപ്കാർട്ട് കളക്ഷൻസിലുള്ള, അതായത് ഇതിന്റെ കൂടെ ഉള്ളത്, ആറെണ്ണം ഉണ്ടല്ലേ, അതിന്റെ കൂട്ടത്തിലുള്ളതാണ് ഇതും. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, എപ്പോഴും ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ. നല്ല മഞ്ഞ കളറാണ് അത്. ഇതെന്റെ അനിയത്തിയുടെ ഡ്രസ്സാണ്. ഒരു പ്രാവശ്യം അവള് എറണാകുളത്തു നിന്ന് ലീവിന് വന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സാണേ. അവള് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ട് എനിക്ക് തരും, ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് തരാം എന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. നല്ല ടോപ്പാണ്, വെറൈറ്റി ടോപ്പാണ്. ഇതും നല്ലൊരു ടോപ്പാണ് കേട്ടോ, ഒരു വെറൈറ്റി ഉണ്ട് ഇത്. അപ്പൊ ഇത് എന്റെ അനിയത്തി കുട്ടിയുടെ ടോപ്പാണ്. ഇപ്പൊ ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും അവള് കാണുന്നുണ്ടായിരിക്കും. ഇപ്പൊ വീഡിയോ ഇടും ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ വിളി വരും, കിങ്ങിനി ചേച്ചി നീ എന്റെ ഡ്രസ്സ് കാണിച്ചില്ലായിരുന്നോടി എന്ന് ചോദിച്ചിട്ട് വിളി വരും. പിന്നെ എന്റെ അമ്മേന്റെ ഒരു സാരി തയ്ച്ചതായിരുന്നു ഇതായത്. ഇത് എനിക്കും നൈനൂട്ടിക്കും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ്. ഇതൊക്കെ ഞാൻ എടുക്കാഞ്ഞതുകൊണ്ട് കൊറേ ചുളുങ്ങിപ്പോയി. അപ്പോ ഇതാണ് ഒരെണ്ണം. പിന്നെ ഉള്ളത് ഇതാ ഇതാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. നല്ല ടോപ്പായിരുന്നു, പക്ഷേ ഉണ്ടെങ്കിൽ എന്താ സംഭവിച്ചതറിയോ, ഈ കഴുകിയപ്പോ എന്തോ പ്രശ്നം വന്നതാണേ. ഇതുണ്ടോ, ഇവിടുത്തെ ഗോൾഡൻ കളറൊക്കെ ആണെങ്കിൽ അങ്ങ് മങ്ങി മങ്ങി പോയി, അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിപ്പോയി. പക്ഷെ ഇവിടുത്തെ ഒന്നും ഒരു കുഴപ്പമില്ല, ഇവിടുത്തേക്കത് ഇപ്പോഴും നല്ല പോലെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ക്യാമറയെ കൂടി ഇങ്ങനെ കാണുമ്പോൾ അറിയാൻ പറ്റത്തില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കളർ ചേഞ്ച് ഒക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. വേറെ എങ്ങുമില്ല, ഈ ഒരു ഇത്രയും ഭാഗത്ത് മാത്രമേ ഉള്ളു കളർ ചേഞ്ച്. പക്ഷെ എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് ഈ ഒരു ടോപ്പ്. 400 സംതിങ് ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്, നല്ല ടോപ്പാണ്. പിന്നെ ഉള്ളത് ഒരു ചുരിദാറാണ്. ഇത് ഈ ഒരു ചുരിദാർ, ഇതും എന്റെ അനിയത്തിയുടെ തന്നെയാണ്.
പിന്നെന്താ, പിന്നെ കുറച്ച് ഹാഫ് സാരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇരിപ്പുണ്ട്. അത് കുറെയൊക്കെ എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇത്രയൊക്കെ ഡ്രസ് കളക്ഷൻസേ ഉള്ളൂ. വലിയ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയ കളക്ഷൻസ് ഒന്നുമല്ല. കുറച്ച് ഡ്രസ്സുകളുണ്ട്. അതിന്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കമന്റ് ഞാൻ കണ്ടു, എന്താ നല്ല കണ്ടന്റ് ഉള്ള വല്ലവർക്കും ഉപകാരമൊക്കെ ഉള്ളൊരു വീഡിയോ ഇട്ടൂടെ, ഇതെന്തിനാ എങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാല് എന്താവും, നല്ലൊരു കണ്ടന്റ് നിങ്ങൾ പറഞ്ഞതാ, അപ്പൊ ഞാന് അതിടാം. സത്യം പറഞ്ഞാൽ എന്റെ തലയിൽ കണ്ടന്റുകളൊന്നും ഓടുന്നില്ല. ഇപ്പൊ ഞാനിങ്ങനെ യൂട്യൂബ് ചില സമയം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇതുപോലത്തെ ഒക്കെ ഡ്രസ് കളക്ഷൻസ് ഒക്കെ വീഡിയോസ് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ. അപ്പം ഞാനും അങ്ങനെ ഒരു ഇതിലങ്ങ് എടുത്തതാണ്. അപ്പൊ നല്ല കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ദയവായി കമന്റ് ചെയ്യുക. പിന്നെ മാത്രമല്ല, ഞാൻ എന്റെ വെഡിങ് സാരി ഒക്കെ ഒന്ന് കാണിക്കാം, അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ആലോചിക്കുന്നുണ്ട്. അതൊരു നല്ല വീഡിയോ ആണോ നല്ല കണ്ടന്റ് ആണോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും ജസ്റ്റ് എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പെട്ടി അടഞ്ഞു. ആ, പെട്ടി അടഞ്ഞത് കാര്യമായി. എന്റെ പെട്ടിയിലെ ഡ്രസ്സുകളെല്ലാം തീർന്നു. അപ്പൊ അത് അടയട്ടെ. അപ്പോ സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ആ, പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ, എന്റെ മോണിറ്റൈസേഷന്റെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എന്റെ ക്യാഷ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഞങ്ങൾ ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടും ക്യാഷിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഇന്ന് ബാങ്കിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇത്രയും സന്തോഷം. അപ്പൊ എന്റെ ആദ്യത്തെ യൂട്യൂബ് മണി വന്നു. ഇപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ എന്റെ യൂട്യൂബ് മണി എത്രയുണ്ടെന്നും എങ്ങനെയാണെന്നും ഒക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അപ്പൊ എന്താ, എന്റെ പ്രോബ്ലംസ് ഒക്കെ തീർന്നു. പിന്നാണ് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. കേട്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം നേരത്തേക്ക് ജോലി ചെയ്യുന്ന സമയത്ത് സാലറി നമ്മുടെ ജോലി ചെയ്യുമ്പോൾ കയ്യിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട് ശരിക്കും. അപ്പൊ ആ ഒരു സന്തോഷത്തോടെ കൂടെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ടാറ്റാ.